ജോയ് ത്യുവുമായി ഒരു ദീർഘ സംഭാഷണം ഒപ്പം കലാകാരിയും അധ്യാപികയുമായ ഡോക്ടർ പ്രശസ്ത സംവിധായകൻ ശ്രീ ജോൺ അബ്രഹാം സംവിധാനം ചെയ്ത മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കുകളിൽ പെടുന്ന അമ്മ അറിയാൻ എന്ന ചലച്ചിത്രത്തിലെ നായകൻ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും മലയാള സിനിമയിലെത്തി നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും കഴിവ് തെളിയിച്ച വ്യക്തിത്വം നാടകകൃത്തായും എഴുത്തുകാരനായും അവാർഡുകൾ വാരിക്കൂട്ടിയ ബഹുമുഖ പ്രതിഭ സർവോപരി കോഴിക്കോട്ടെ കലാകാരന്മാരുടെ സ്വകാര്യ അഹങ്കാരമെന്ന് ഞങ്ങൾ കരുതുന്ന ശ്രീ ജോയ് മാത്യു സ്വാഗതം സർ സാർ അപ്പം ഞാൻ താങ്കളുടെ പുസ്തകങ്ങളിലൂടെ പോകുമ്പോഴും വായിച്ചു പോകുമ്പോഴൊക്കെ അമ്മയേക്കാൾ കൂടുതൽ അച്ഛനെയാണ് പരാമർശിച്ച് കണ്ടിട്ടുള്ളത് ഇപ്പോൾ പുസ്തകങ്ങളിലായാലും അല്ലെങ്കിൽ ജീവിത ദർശനത്തിലായാലും ബിസിനസ്സിലായാലും കലയിലായാലും അച്ഛൻ്റെ ഉപദേശങ്ങൾ അച്ഛൻ്റെ ഒരു വിസിബിൾ ഓർ ഇൻവിസിബിൾ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ അമ്മയെപ്പറ്റി അങ്ങനെ കാണുന്നില്ല അമ്മയെപ്പറ്റി കുറച്ച് കുറവാണ് അമ്മയെപ്പറ്റി പറയുന്ന ഒരു ഒരു ഭാഗത്ത് ഞാൻ നാണിയമ്മയെ പറ്റിയാണ് കണ്ടത് അധികവും അപ്പം എന്തുകൊണ്ടാണത് അങ്ങനെ അച്ഛനാണോ കൂടുതൽ കലയിലേക്ക് കൊണ്ടുവന്നത് അമ്മയെ അത്ര ഇതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ളൊരു കവിത ഉണ്ടല്ലേ അതിനൊരു കവിത ആരും എനിക്ക് ഓർമ്മയില്ല നല്ല കവിത അത് അല്ല എല്ലാവർക്കും ഒരു പിതൃബിംബം ഉണ്ടാവുമല്ലോ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ ഒരു പിതൃബിംബം ഉണ്ടാവും അപ്പോൾ എനിക്ക് ശരിക്കും പിതൃബിംബം എൻ്റെ അച്ഛൻ തന്നെയല്ലോ അദ്ദേഹത്തിന് കുറേ ക്വാളിറ്റീസ് ഞാൻ ഇപ്പോൾ റെസ്പെക്ട് ചെയ്യുന്നതാണ് അമ്മയ്ക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അമ്മയെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ടെട്ടോ അത് ടീച്ചർ കണ്ടിട്ടുണ്ടാവില്ല പുസ്തകമായിട്ടില്ല ഗ്രഹലക്ഷ്മിയിൽ ഞാൻ അമ്മ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അമ്മയാണ് വേഷം കെട്ടിച്ച് ഫാൻസി എന്ന് ഡ്രസ്സിൽ അങ്ങനത്തെ ഈ ചൊൽകാഴ്ച അത് പിന്നീട് തുടക്കത്തിൽ ഈ അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾ തുടക്കത്തിൽ ഡാൻസ് പഠിക്കുന്നതും ഇഷ്ടമാണ് നാടകം അഭിനയിക്കുന്നിഷ്ടാണ് കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ നാടകത്തിൽ അഭിനയിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ വീട്ടുകാർ തീർക്കും നാടകം നമുക്ക് പറഞ്ഞല്ലെന്ന് പറയും അത് നമുക്ക് ഡാൻസ് നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ ഒക്കെ ചെയ്യിക്കും കുട്ടികളായിരിക്കുമ്പോൾ ചിത്രം വരപ്പിക്കും എന്നാൽ വലുതായാലും അവനെ ആരെങ്കിലും ഫൈനാർസ് കോളേജിൽ പഠിപ്പിക്കാമോ അതോ എൻജിനീയറിംഗ് പറഞ്ഞേക്കോ അത് നമ്മളുടെ മലയാളിയിലൊരു സൈക്കാണ് ഇപ്പോൾ ജോൺ അബ്രഹാം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ടീച്ചർക്കിഷ്ടമല്ലേ ഏ അയ്യപ്പൻ നിങ്ങൾക്ക് അത് അല്ലേ ഇഷ്ടമാണ് സുരാസു എല്ലാ കലാകാരനാണ് മക്കളങ്ങൾ ആരെങ്കിലും അങ്ങനെ ആക്കുമോ വളരെ ശരിയാണ് ആക്കൂല എൻ്റെ മകൻ ജോൺ അബ്രഹാം ആയിക്കോട്ടെ ഏതെങ്കിലും അപ്പൻ വിചാരിക്കുമോ അല്ലെങ്കിൽ എൻ്റെ മകൻ ഏ അയ്യപ്പനാവട്ടെ ഒരാളും വിചാരിക്കില്ല അപ്പോൾ അത് നമ്മളുടെ തന്നെ ഉള്ളിലുള്ളൊരു ഒരു സ്പ്ലിറ്റാണ് അപ്പോൾ ഇവിടെ എനിക്ക് ശരിക്കും ഒരു അച്ഛനോട് കുറേ കൂടെ അച്ഛനെ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് ബിസിനസ്സാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പോയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സാധാരണ മനുഷ്യന്മാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കുക കാണാൻ പറ്റി പിന്നെ അതും കോഴിക്കോട് സിറ്റിയുടെ ഹൃദയഭാഗമാണ് രണ്ടാം ഗേറ്റ് എന്ന് പറയും സെക്കൻഡ് റെയിൽവേ ഗേറ്റ് അപ്പോൾ അവിടെ ഒരു ഒരു ദേശത്തിൻ്റെ കഥയൊക്കെ പോലെ അല്ലെങ്കിൽ ഒരു തെലുവിൻ്റെ കഥയൊക്കെ പോലെ ഒരു ക്രോസ് ആണ് കോഴിക്കോട് സിറ്റിയുടെ പിന്നെ അച്ഛനായിട്ട് ഇടപെടുന്നു പറയാൻ കോഴിക്കോട് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ടാണ് അധികം ബന്ധം അപ്പോൾ അവർ അതൊക്കെ എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ട് എൻ്റെ എഴുത്തിനെയും എൻ്റെ ജീവിതത്തെയും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മയുമായിട്ടും നല്ല ബന്ധങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അമ്മയ്ക്ക് ഞങ്ങൾക്ക് വേറെ പ്രശ്നമുണ്ട് ഈ കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തുള്ള സ്ത്രീകൾക്ക് പെൺകുട്ടികളോട് കൂടുതൽ സ്നേഹം ഭയങ്കര സ്നേഹം അതീ ടീച്ചറോട് ചോദിച്ചു നോക്ക് തൃശ്ശൂർ ഭാഗത്തുള്ളവരോട് പെൺകുട്ടികളുടെ കല്യാണം കഴിച്ച് അയച്ചാലും തൊട്ടടുത്തു തന്നെ എവിടെയെങ്കിലും വീട്ടിൻ്റെ അടുത്ത് പത്ത് സെറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അടുത്ത് പറമ്പ് വാങ്ങിയിട്ടോ അവിടെ കുടി വെക്കും എന്നു പെൺകുട്ടികൾ അവർക്ക് ഭയങ്കര കാര്യമാണ് ആ പെൺകുട്ടികളോടുള്ള സ്നേഹം കുറച്ച് കുറയും അങ്ങനെ എനിക്ക് കുറച്ച് സ്നേഹം കുറഞ്ഞിട്ടുണ്ടാവും പിന്നീട് ഇരുപത്തഞ്ച് വർഷം എടുത്തു അമ്മ അറിയാന് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്താൻ അതിൻ്റെ ഒരു അതിനിടയിൽ ഒരുപാട് പൊള്ളുന്ന ജീവിത കൂടി ഒക്കെ കടന്നുപോയി അതെന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം എടുത്തത് തിരിച്ചെത്താൻ ഈ ഒരു പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ളൊരു സമയമായിരുന്നു ഇരുപത്തഞ്ചു വർഷം സിനിമയിലേക്ക് തിരിച്ചെത്താൻ കലയിലേക്ക് എന്നെ തിരിച്ചെത്താൻ കലയിലേക്ക് പറയുമ്പോൾ സിനിമ അത്യുധികമായിട്ട് ുള്ളൊരു കലയാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല നമ്മൾ എന്തിനാ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഏർപ്പെടുന്നതെന്നുള്ളതാണ് ചിലർക്കാർ പാട്ട് പാടും ചിലർക്കാർ ചിത്രം വരയ്ക്കും ചിലർക്കാർ നാടകം അഭിനയിക്കും നാടകം എഴുതും സിനിമയുടെ വെല്ലുവിളിച്ചുണ്ടായിട്ട് പോലും അങ്ങോട്ട് വരാതെ നാടകം മാത്രം അഭിനയിക്കുന്ന ഇത്രയോ കലാകാരന്മാരുണ്ട് കലാകാരികളുണ്ട് അപ്പം നമ്മൾ സിനിമാ നടനാവുക എന്ന് വിചാരിച്ചിട്ട് ജനിച്ച ഒരാളല്ല ഞാൻ ജീവിച്ച ആളുമല്ല അങ്ങനെയാണെങ്കിൽ ജോണിൻ്റെ സിനിമ കഴിഞ്ഞ ഉടനെ എനിക്ക് ഓരോ അടുത്ത് പോയിട്ട് സാറേ ഞാനിങ്ങനെ നന്നായി അഭിനയിച്ചിട്ടില്ല എനിക്കൊരു അവസരം തരണം നമ്മൾ ഇന്നുള്ള പല നടന്മാരും അങ്ങനെ നടന്മാരായതാണ് അപ്പം ഞാൻ തീരുമാനിച്ചിട്ടു അങ്ങനെ നടനായി കഴിഞ്ഞാൽ നമുക്ക് കാലിന് മുകളിൽ കാലു വെച്ചിട്ട് ഇവരോട് സംസാരിക്കാൻ പറ്റും പിന്നെ ഒരുപാട് കോംപ്രവൈസിയുണ്ട് അവരും അല്ലേ മാത്രമല്ല അന്ന് സിനിമയിൽ അഭിനയിക്കാൻ പറയുന്നത് നന്നായി എനിക്ക് പിന്നീട് അക്കാലം ഇറങ്ങിയ സിനിമ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് അല്ലേ ഒരു ഇരുപത് വരെ മുമ്പുള്ള സിനിമ ആലോചിച്ച് നോക്കും എന്തായിരിക്കും ചിലപ്പോൾ നിലയിൽ നിന്ന് വരും ചിലപ്പോൾ ഞാൻ ഔട്ടായതും വരും അപ്പം എനിക്കതിനേക്കാൾ സന്തോഷമുള്ള ഒരുപാട് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നാടകം എഴുതി ഞാൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ആ രസ ഈ എന്നുള്ള നാടകമൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു നൂറ് സിനിമ കിട്ടില്ല അത്രയ്ക്ക് ഇതാണ് നമ്മളെ നമ്മളാ സമയം നമ്മൾ ദൈവമാണ് തിയേറ്ററിൽ എന്ന് വെച്ചാൽ സ്റ്റേജിൽ ഒരു നടൻ എല്ലാം സിനിമയിൽ നിങ്ങൾ അഭിനയിക്കുന്ന ഭാഗം ഡയറക്ടർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം അല്ലേ സിനിമ ഓടാതിരിക്കാം തിയേറ്ററിൽ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ മോശമാണെങ്കിൽ പക്ഷെ നടൻ സ്റ്റേജിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അയാൾ പറയുന്നതാണ് ആ കാര്യം ആ അപ്പം പറയുന്നു അപ്പോൾ അപ്പം അതിലൊരു സുഖം മുന്നിൽ നിങ്ങളും ഉണ്ടെങ്കിൽ അതന്നെ നാടകമായി അപ്പം അതൊരു ഭയങ്കര സുഖമുള്ളൊരു സംഭവമായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ആരും പിന്നാലെ പോണ്ട എനിക്കെ നാടകം എഴുതാമോ എനിക്ക് ദേശഭൂഷണി കലാസമിതി ഉണ്ട് ഇവിടെ എൻ്റെ ഏത് നാടകം അവതരിപ്പിക്കാൻ സംവിധാനം ചെയ്യാൻ രത്നാരം എന്ന് പറഞ്ഞ സംവിധായകനുണ്ട് നടന്മാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞു അതെനിക്ക് ഇഷ്ടമുള്ളൊരു ഏർപ്പാടന്നെ ഒരുപാട് ജീവിതം കാണാനും ഞാൻ കേരളത്തിലും പത്രപ്രവർത്തനായിട്ടുണ്ട് ഞാൻ ഡൽഹിയിലുണ്ടായിട്ടുണ്ട് ദുബായിൽ ഉണ്ടായിരുന്നു പിന്നെ പുസ്തക പ്രസാധനം അത് നല്ല കാര്യല്ലേ നമുക്ക് എഴുത്തുകാരായിട്ട് നേരിട്ട് ബന്ധപ്പെടാം എല്ലാം നല്ലത് തന്നെ പക്ഷെ പരാജയങ്ങള് കുറേ ഉണ്ടായി അത് ജീവിതത്തിൽ ും എനിക്ക് സാറിന് സച്ചിദാനന്ദന്റെ കവിതകൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ സച്ചിദാനന്ദന്റെ കവിതകളിലെ മുൾച്ചെടി കാക്ടസ് എന്ന് പറഞ്ഞ ഒരു കവിതയല്ലേ എനിക്കത് വായിക്കുമ്പം അത് സാറിനെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കവിതയായിട്ട് എനിക്ക് മുൾച്ചെടിയല്ല ആ ഒരു സാറിനെ ചേർത്ത് വെക്കാൻ പറ്റും എവിടെയും ആ ഒരു എവിടേക്കോ ആ ഒരു പച്ചയുടെ ഓരത്ത് സൗന്ദര്യം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരു സമാന്തരമായ മുള്ളിന്റെ ഭാഷ കണ്ടെത്തുന്ന എപ്പോഴും എവിടെയും എന്താ കൃത്യമായിട്ട് നമ്മൾ കലഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന അങ്ങനെ പല രീതിയിൽ ആ ഒരു എനിക്ക് പലപ്പോഴും അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ സന്തോഷവാനാവുക അപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ നല്ല സന്തോഷം തരാറ് എനിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല സന്തോഷം നാടകം അഭിനയിക്കുമ്പോൾ എനിക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല കാരണം അത് സാമ്പത്തിക നഷ്ടങ്ങളേ ഉള്ളൂ എന്നാലും സന്തോഷം തരുന്നുണ്ട് അപ്പോൾ ഇത് സന്തോഷം സ്വാതന്ത്ര്യം കിട്ടുന്ന മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ ആർക്കാണെങ്കിൽ ഇപ്പം അധ്യാപനം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തൊരു കാര്യമുള്ളൂ അപ്പോഴത് നിങ്ങൾ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് അല്ലാതെ ശമ്പളം കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവില്ല ശരിയാണ് അപ്പം ഞാൻ എനിക്ക് പലരും ചോദിക്കും നിങ്ങൾ വരാൻ വൈകി എന്നൊക്കെ ഞാൻ എവിടെ വരാൻ വൈകി ഞാൻ എവിടെയും വരാൻ വൈകീട്ടില്ല അത് അവർക്ക് തോന്നുന്നുണ്ട് എന്നോട് എനിക്ക് പറഞ്ഞിരുന്നു നിങ്ങൾ ഇത്രയും കാലം ഇരുന്നു ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഉണ്ട് അപ്പം സിനിമയിലേക്ക് വരാൻ വൈകി എന്ന് വിചാരിക്കണ്ട ഞാൻ വളരെ സജീവമായി കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ വരവ് ഒരു വരവായത് അന്നും ഇന്നും താങ്കൾ പ്രസക്തനാക്കുന്നത് എന്താണ് അതായത് ജോൺ അബ്രഹാമിൻ്റെ കാലത്തും ഇന്ന് അങ്കിൾ അല്ലെങ്കിൽ മമ്മൂട്ടി പോലെയുള്ള മെഗാസ്റ്റാറിൻ്റെ കൂടെയും താങ്കളെ പ്രസക്തനാക്കി കാലഹരണപ്പെടുന്ന ഒരു കലാകാരനാവാതെ നിലനിർത്തുന്ന ഘടകം എന്താണ് അത് നിങ്ങളാ പറയേണ്ടത് ഞാൻ പറയട്ടെ എപ്പോഴും രണ്ട് കൈയ്യും സ്വീകരിക്കുന്നത് ഞാൻ എപ്പോഴും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് കാലത്തിനനുസരിച്ച് മാറാൻ താല്പര്യം കാണിക്കുന്ന ആളാണ് കമ്പ്യൂട്ടർ വന്ന ഉടനെ ആദ്യം ലോൺ എടുത്തിട്ട് കമ്പ്യൂട്ടർ വാങ്ങുകയും ലോണടക്കാൻ പറ്റാതെ അത് ജപ്തി ചെയ്യപ്പെടുകയും ചെയ്ത ആളാണ് ഡി ടി പി എന്നുള്ള സംവിധാനം വന്നപ്പോൾ ആദ്യം ഡി ടി പി തുടങ്ങിയത് ഒരാളാണ് എന്നിട്ട് അധ്യാപകർക്ക് പറഞ്ഞു ആദ്യത്തെ ഇലക്ട്രോണിക് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കൊണ്ടുവന്നത് അന്ന് പിന്നെ ഡ്രൈവിംഗ് ഇങ്ങനെ എനിക്ക് ടെക്നോളജി പോലും ഉണ്ടായിരുന്നു ബസ് ഓടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു തമാശക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ട് കുന്നിൻ്റെ മുകളിലേക്ക് ഞങ്ങൾക്കൊരു ബസ്സുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ പേടകം എന്നാണ് കുട്ടികളെ വിളിക്കാൻ ടൈറ്റിൽ അത് നമ്പർ തേർട്ടി കോഴിക്കോട് പൊക്കുന്ന് പേടകം എന്ന് വിളിക്കാൻ കാരണം അത് അധിക സ്ഥലത്ത് നിന്ന് നിന്നിട്ടാണ് പോവാ പിന്നെ കുട്ടികൾ തള്ളി കയറ്റി തള്ളി കയറ്റി അങ്ങനെ എനിക്ക് ഭയങ്കര നാണക്കേട് ആയിരുന്നു ആ സമയത്ത് പേടകത്തിൻ്റെ ആള് പറയുക എന്നെ പറ്റി അങ്ങനെ ബസ് ലോറി ഒക്കെ എനിക്ക് ഡ്രൈവിങ് ഒക്കെ ഭയങ്കര ക്രൈസാണ് ടെക്നോളജിനോട് എനിക്ക് ക്രൈസാണ് അപ്പോൾ അങ്ങനെ ഒക്കെ ആയിരിക്കും അനുസരിച്ച് മാറാത്ത കലയും കലാകാരനും നിലനിൽക്കുക ഈ നിലനിൽപ്പ് ഉദ്ദേശിക്കുന്നത് എന്താ എനിക്ക് എനിക്ക് പലപ്പോഴും ആൾക്കാർ ചോദിക്കും ഈ കാലത്തെ അതിജീവിക്കുക എന്നൊക്കെ പറയും ഒരു വലിയ ജീവിതവും കലയും ഇതും മൂന്നും ബന്ധപ്പെട്ട് കിടക്കുന്നതിന് ഇപ്പം ജോൺ അബ്രഹാമിൻ്റെ ഒരു വാചകം അങ്ങനെ സ്വാധീനിച്ചതായി പറയുന്നുണ്ട് വേർ കണ്ടിന്യൂവിറ്റി ബ്രേക്ക്സ് ദർ ബിഗിൻസ് ദ ക്രിയേറ്റിവിറ്റി അങ്ങനെയൊന്നൊരു സംഭവം ആ കണ്ടിന്യൂറ്റി എവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ആ നൈരന്തര്യം ബ്രേക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ടല്ലേ അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത് അപ്പോൾ കാലത്തിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റീനെ അല്ലെങ്കിൽ ഒരു ചർവ ചർവണം നടക്കുന്ന പരിപാടി നിർത്തിയിട്ട് പുതുമേ തേടി പോണ്ടി വരേണ്ടതായി വരില്ലേ അതായത് ഈ കാലത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിനിമ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കൂല ഞാനൊരു കവിത എഴുതാൻ പോയത് കാലത്തെ അതിജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പാനിയും കടലാസ് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല കാലത്തെ അതിജീവിക്കുന്നത് അതിജീവിക്കോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പ്രളയം വന്നാൽ മൊത്തം പോയി വിചാരിച്ചോ ഈ ും കാലത്ത് അതിജീവിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് നമ്മൾ ഏർപ്പെടുന്ന പ്രവൃത്തിയിൽ നമ്മൾ അപ്റ്റു ഡേറ്റ് ആവാന്നുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ കാലത്ത് അതിജീവിക്കാനല്ല നമ്മൾക്ക് പൊതുവായിട്ടൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ അതിന് മുൻപ് പറഞ്ഞവർ എന്താണെന്ന് മനസ്സിലാക്കണം മുമ്പ് വന്നവർ നടന്ന വഴികൾ മനസ്സിലാക്കണം ഒരു ചിത്രകാരൻ ഒരു പുതിയ ചിത്രം വരയ്ക്കുമ്പോൾ അയാൾക്ക് ചിത്രകല ഇന്ന് ഇവരെ എത്തി നിൽക്കുന്ന ഒരു ചരിത്രബോധം ഉണ്ടാവണം ഇല്ലെങ്കിൽ അയാൾ വരയ്ക്കുന്നത് അജന്തയിലെ ഗുഹാചിത്രങ്ങളായിരിക്കും എല്ലോറയിലേയും അത് അതല്ലാതിരിക്കണെങ്കിൽ ഒരു സിനിമ ഞാൻ എടുക്കുമ്പോൾ ഞാൻ സിനിമ എടുക്കണമെങ്കിൽ സിനിമയുടെ ഒരു ഏകദേശ ചിത്രം എനിക്ക് കിട്ടിയിരിക്കണം പ്രേക്ഷകന്റെ ഒരു മനസ്സ് ഇപ്പോഴുള്ള മനസ്സ് ഞാൻ അറിഞ്ഞിരിക്കണം അല്ലാതെ ഞാൻ ഒരു കോമയിലാ വിചാരിക്കുക ഒരു പത്ത് കൊല്ലം ആ കോമയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് ഒരു സിനിമ എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ പഴയ നാടൻ പ്രേമം അല്ലെങ്കിൽ അതൊരു സിനിമയാക്കാൻ പറ്റും സിനിമ തന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചരിത്രത്തോട് ഒപ്പം നടന്ന് രാഷ്ട്രീയ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം അതായത് ചാടിക്കേറി ഒരു രാഷ്ട്രീയം നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് കേരളം എന്നുണ്ടായി ഇന്ത്യ എങ്ങനെ സ്വതന്ത്രമായി ഇതൊക്കെ അറിയാതെ നമ്മൾ രാഷ്ട്രീയം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം അറിയുന്ന ആൾക്കാർ ഇട്ടു തന്നെ പറയുന്നത് നമുക്ക് ഭാഗികമായെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നാലാണ് നമ്മൾ സൃഷ്ടിക്കുന്ന സൃഷ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ അത് അതിജീവിക്കില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആദ്യ ദിവസം തന്നെ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകില്ല കുറെ ആൾക്കാരെങ്കിലും കാണും അല്ലെങ്കിൽ കുറേ ആൾക്കാർ വായിക്കും എഴുതുന്നതാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറ്റില്ല ഇപ്പോ കുഞ്ഞുണ്ണി മാസ്റ്റർ ജോൺ അബ്രഹാമിനെ പറ്റി എഴുതിയ കവിത ജോൺ അബ്രഹാം കേട്ടപ്പോൾ കാണാൻ തോന്നി കണ്ടപ്പോഴോ ഇനി കാണേണ്ടെന്ന് തോന്നി അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങളിൽ പെട്ട ആളുകളാണ് കുഞ്ഞുണ്ണി മാസ്റ്ററും ജോൺ അബ്രഹാം ഈ രണ്ടുപേരെയും ഒരേപോലെ കൊണ്ടു നടക്കുകയും രണ്ടുപേരെയും സ്നേഹിക്കുകയും അവരിലെ നന്മകളൊക്കെ സംശീകരിക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ ആ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ മനുഷ്യൻ ഒരുപാട് വ്യത്യസ്തരല്ലേ എല്ലാ ആൾക്കാരും ഓരോ മനുഷ്യനും ഡിഫറന്റ് ആണ് ഓരോ ആൾക്കാരുടെ സ്വഭാവ ഘടന പോലും വ്യത്യാസമാണ് നമ്മളെനിക്ക് കുഞ്ഞുണ്ണി മാസ്റ്റർ പറ്റിച്ചൊരു ഞാൻ പറ്റിച്ചല്ലേ പൈസ ഞങ്ങൾ ചായ പിടിച്ചു തീർന്നുപോയി അപ്പൊ സിനിമ എങ്ങനെയുണ്ട് ഞാനുണ്ട് മുരളീമാരോടുണ്ട് അങ്ങനെ കുഞ്ഞിനുവാഷ് കുഞ്ഞിനുമാഷ് അഹ് പിസ്കനയിരുന്നു അപ്പൊ കുഞ്ഞിനുവാഷ് ബസ് കയറി ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ കുഞ്ഞിനു ഇരുന്നു ഓട്ടോന്ന് നോക്കിയാന്ന് എന്നിട്ട് ഈ മഡിശയിലേന്ന് കാശ് എടുത്ത് കൊടുത്ത് അത് പ്രസംഗത്ത് പറയുകയും ചെയ്തു നാണം കെടുത്തിയ നമ്മളെ അങ്ങനെയൊക്കെയുള്ള ആയ ആൾക്കാരാണല്ലോ എല്ലാവരും അപ്പോൾ അവരിൽ നിന്ന് നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കും ഞാൻ പറഞ്ഞു ഇപ്പൊ ജോൺ അബ്രഹാം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ജോൺ അബ്രഹാമിന്റെ ശിഷ്യനാണോ ജോൺ അബ്രഹാമിൻ്റെ രീതിയിൽ സിനിമ എടുക്കാൻ എന്താ എന്താ തയ്യാറാവാത്തൊക്കെ ഞാൻ പറയും എനിക്ക് ജോൺ അബ്രഹാം റോൾ മോഡലല്ല എനിക്കിഷ്ടമാണ് എൻ്റെ സുഹൃത്തു പോലെയാണ് ഒരു ഒരർത്ഥത്തിൽ ഗുരു തന്നെയാണ് പക്ഷേ ഞാൻ ജോൺ അബ്രഹമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല കാരണം മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ ജോൺ അബ്രഹ് ആണെങ്കിൽ ഒമ്പത് മണിക്ക് എണീക്കുള്ളൂ ഞാൻ ഒമ്പത് മണിക്ക് എണീറ്റ് അവിടെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ കാര്യം തീർന്നു സിനിമയിൽ ഒരു ഡിസിപ്ലിൻ വേണം ഏത് കലാരംഗത്തും ആറു മണിക്ക് തുടങ്ങേണ്ട നാടകം ആറു മണിക്ക് തുടങ്ങിയിരിക്കണം അവിടെ നമ്മൾ അനാർക്കി കളിക്കാൻ പറ്റില്ല അനാർക്കിസം ആവാം ഡിസിപ്ലിൻഡ് അനാർക്കിയാണ് ഞാൻ കളിക്കുന്നത് ഞാനും അനാർക്കിസത്തിൻ്റെ ഒക്കെ എനിക്കുണ്ട് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ചില സമയങ്ങൾ പറഞ്ഞാൽ കൃത്യത പാലിക്കുക ഒരാളുടെ സമയം തെറ്റുക ഒരുപാടാളുടെ സമയം തെറ്റും അല്ലേ മൂന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് ഞാൻ വന്നിട്ടില്ല നാലു മണിക്കാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു മണിക്കൂർ പോയി പിന്നെ നിങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ കാത്തു നിൽക്കുന്ന അയാളുടെ ഒരു മണിക്കൂർ പോയി അങ്ങനെ മൊത്തം ലോകത്തിന് സമയം തെറ്റും അപ്പോൾ ഈ ഒരു ക്രമം പാലിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇവരൊന്നും റോൾ മോഡൽ ആക്കാൻ പറ്റില്ല ഞാൻ അതാ ചേർത്ത് ചോദിച്ചു അയ്യപ്പൻ അല്ലെങ്കിൽ ശിലാസുനെ പോലത്തെ ഒരാളാവാൻ നിങ്ങളുടെ അങ്ങനെ കുട്ടിക്ക് എങ്ങനെയാവാണെന്ന് ഇല്ല ഇങ്ങനത്തെ പക്ഷേ ഇങ്ങനത്തെ ഉണ്ടാവും സൊസൈറ്റിയിൽ അവരില്ലെങ്കിലും സൊസൈറ്റി ഉണ്ടാവും അത് മനസ്സിലാക്കിയാൽ മതി നാടകമാണോ സിനിമയാണോ ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ടം ഒന്നും ചെയ്യാതിരിക്കുന്ന കള്ളമാണ് അങ്ങനെയല്ല ഇങ്ങനെ ചോദിച്ചാൽ കൊടുക്കും അപ്പോൾ എനിക്ക് ഒരു മൂന്ന് മക്കളുണ്ട് അതിൽ ആരോടെ കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ എന്തു പറയും ഓക്കെ അതുപോലെ ഇത് നമുക്ക് ഇതൊക്കെ ആപേക്ഷിക്കാണ് ഇപ്പോൾ നാളെ ഞാനൊരു നാടകം എഴുതുന്നു മോഹൻലാൽ അഭിനയിക്കാന്ന് പറയുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുക എന്ന് പറയുന്നു അങ്ങനെ ഭയങ്കരമായി ഒരു നാടകം പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഭയങ്കര എനിക്കതായിരിക്കും ഏറ്റവും വലുത് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇനി അതല്ല ഒരു സിനിമ സ്പീൻബർഗിൻ്റെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ വിളിച്ചു വിചാരിച്ചോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ സംഭവിച്ചേക്കാം അപ്പോൾ അതായിരിക്കും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു എന്താ എഴുതുന്നു അതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അതിനൊരു രണ്ട് മൂന്ന് ലക്ഷം ആൾക്കാർ അത് ലൈക്ക് അടിക്കുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഒരു ആർട്ടിക്കിൾ എഴുതുന്നു ആറോ ഏഴോ ലക്ഷം ആൾ വായിക്കുന്നു അപ്പോൾ നമുക്കിതൊക്കെ ആപേക്ഷിക്കാണ് ഇനി ഒന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ സ്നേഹമാരുടെ കൂടെ ഇരുന്നു സോറ പറയാന്ന് ചോദിച്ചത് ആത്മപ്രകാശനം തന്നെയാണ് ആൾക്കാർ ഒരാളുടെ എക്സ്പ്രഷനാണ് ഏറ്റവും പ്രധാനം എല്ലാവരും അവനവൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കലയും സാഹിത്യം ഒക്കെ കൊണ്ടു നടക്കുന്നത് അല്ലാത്ത ആൾക്കാരുണ്ടാവും ഈ പ്രശസ്തിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടാവും അവാർഡിന് വേണ്ടിയിട്ട് അല്ലാതെ റിയലായിട്ട് കലയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നതും അതുമായിട്ട് ഇടപഴകുന്നതും അവനവൻ്റെ ആത്മപ്രകാശനത്തിനാണ് എനിക്ക് ഈ സൊസൈറ്റിയോടോ നിങ്ങളോടോ എന്തോ പറയാനുണ്ട് എന്നാലെ നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടുള്ളൂ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാനാണ് ഞാൻ കലാകാരനാവുന്നത് വേറെ എന്ത് ജോലിക്ക് പോകുന്നേക്കാൾ സ്നേഹം കലാകാരന് കിട്ടും എസ്പെഷ്യലി സിനിമാ നടന് നിങ്ങൾ വണ്ടിയിട്ട് പോകുന്നു ഒരു ട്രാഫിക് ബ്ലോക്ക് കുടുങ്ങിക്കോ അല്ലെങ്കിൽ ഒരു ഒരു പൈസയും കയ്യിലില്ല റൂട്ടിലിറങ്ങിയിട്ട് ഒരു ചായ കഴിച്ച് നോക്കും ഞാൻ ും ഈ ഒരു നാടകം വേട്ട എന്ന് പറഞ്ഞ നാടകം അത് മുഴുവൻ കവിതയാണ് അല്ലെങ്കിൽ സംഗീതമയമാണ് തെരുവു നാടക രീതിയിൽ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു നാടകമാണ് പിന്നീട് അങ്ങോട്ട് നാടകത്തിൻ്റെ സ്വഭാവം മാറുകയാണ് അപ്സേഡ് തിയേറ്റർ മെറ്റാ തിയേറ്റർ അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് വയലൻസ് ഏലിനേഷൻ ടെക്നിക്സ് എക്സ്പ്രഷൻസും എല്ലാത്തിൻ്റെയും കൂടി ഒരു അമാൽഗമേഷൻ അല്ലെങ്കിൽ ഒരു കൂടിക്കൊഴഞ്ഞ് അത് വായിക്കുമ്പോൾ നമുക്ക് ബക്കറ്റിനെ കാണാം അല്ലെങ്കിൽ സബോൽ ബക്കറ്റിനെ കാണാം ഹരോൾ പിൻറ്ററിനെ കാണാം അങ്ങനെ ലോക നാടകത്തിനോട് തന്നെ ചേർത്ത് നിർത്താവുന്ന പല പല നല്ല വളരെ മികച്ച നാടകങ്ങൾ താങ്കൾ എഴുതിയിട്ടുണ്ട് അത് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയിൽ അതിൻ്റെ ഒരു നൂറിലംശമെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല നാടകം ചെയ്ത ആ ഒരു സ്ട്രെങ്ത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്നൊവേറ്റീവ് രീതിയിൽ എനിക്ക് സിനിമയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ശ്രമിക്കുന്നു ആവാൻ പറ്റാത്തത് അത് പറ്റാത്തതിന് കാരണം മൂലധനമാണ് അതുകൊണ്ട് ഫിലിം ഈസ് ഇൻഡസ്ട്രി നമ്മളെ വ്യവസായമായിട്ടാണ് കാണുന്നത് ഗവൺമെൻറ് കാണുന്നത് സിനിമാ വ്യവസായം എന്നാ പറയുക അല്ലെ സിനിമാ വ്യവസായം പ്രതിസന്ധിയിൽ സിനിമാ പ്രവർത്തനം പ്രതിസന്ധിയിൽ അല്ല പറയാം എന്നാലും നാടക പ്രവർത്തകർ പ്രതിസന്ധിയിൽ എന്ന് പറയും അത് വ്യവസായം അല്ലതാണ് അപ്പൊ സിനിമയ്ക്ക് ഒരുപാട് മുതൽ മുടക്ക് വേണം കോടികൾ വേണം ഈ കോടികൾ തിരിച്ചു കിട്ടാനാണല്ലോ ശ്രമിക്കുക ഏത് വലിയ കൊല കൊമ്പൻ സംവിധായകനായാലും പണം വന്നാൽ വേണ്ടാന്ന് അറിയില്ല പറയോ ഞാൻ നോക്കിയിട്ട് ചില സംവിധായകർ ഈ അയാളുടെ പണം പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ദിവസം ഓടുമ്പോ അയ്യോ വേണ്ട അത്ര ദിവസം ഓടിയാൽ മതി അങ്ങനെ പറയോ അങ്ങനെ പറയില്ല അപ്പോൾ ആ മുതൽ മുടക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൽ കോമ്പ്രമൈസ് ചെയ്യേണ്ടി വരും പ്രേക്ഷകരുടെ അപ്പോൾ എനിക്ക് സിനിമയ്ക്ക് അത് എഴുതെഴുതുമ്പോൾ ഇൻ്റർവെല്ലിൽ വേണ്ടാന്ന് തോന്നും പക്ഷേ ഇൻ്റർവെല് ഞാൻ ചെയ്തേ പറ്റൂ വേണമല്ലോ അത് ഇതിൻ്റെ ഒരു കൺ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് സിനിമയുടെ ഒരു ഹാഫ് ഇൻ്റർവെല് വേണം അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങണം ഒരു ക്ലൈമാക്സ് അവസാനിക്കണം ഇതൊന്നും അല്ലാത്ത സിനിമ എടുക്കാൻ എനിക്കിഷ്ടമാണ് അത് നിങ്ങളാരെയും പൈസ തന്നെ ഞാൻ ചെയ്തു വിദേശങ്ങളിലൊക്കെ അങ്ങനെ സിനിമ ഉണ്ടാകുന്നത് ഗവൺമെൻറ് അങ്ങനത്തെ സപ്പോർട്ട് സ്റ്റേറ്റ് ആണ് അതിനെ അതിന് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇവിടെ അതല്ലല്ലോ ഇവിടെ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല അത്യാവശ്യമാണല്ലോ എന്താ പിന്നെ എനിക്ക് വേറെ ആളുടെ പറമ്പ് പണയം വെച്ചിട്ട് സിനിമ എടുത്തിട്ട് അവനെ വഴിയാതെ ആക്കണം എന്നൊരാഗ്രഹമില്ല അതിന് സിനിമ എടുക്കാതിരുന്നു കൂടെ പലരും പറയും ഞാൻ സിനിമ സിനിമ എടുത്ത് കുത്തുവാളെടുത്തു എന്താ സിനിമ എടുത്ത് കുത്തുവാളെടുത്ത് കുത്തുവാള തന്നെ എടുത്താ പോരാദ്യം സിനിമ എടുത്ത് കുത്തുവാൾ എടുക്കണോ അതൊക്കെ അഹമ്മദീന്ന പറയാം വേറെ ആളുടെ പറമ്പ് പണയം വെക്കുക എന്നിട്ട് സിനിമ എടുക്ക എന്നു കിട്ടൂല ഞാനങ്ങനെ ചെയ്യൂല പിന്നെ ഒരു സംശയം ഈ മദ്യധരണ്യ അഴി സങ്കടൽ വീടുകൾ കത്തുന്നു രക്തബല വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കബന്ധങ്ങൾ ഡെഡ് ബോഡി ബ്ലഡ് പിന്നെ എന്താ മുറിച്ച തല അങ്ങനെ കംപ്ലീറ്റ് വയലൻസ് ആണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇമേജ് പണ്ട് തോക്കൻ കുഴലിലൂടെ വരാതിരുന്ന വിപ്ലവത്തിന് ഒരു വിപ്ലവ രീതിയിൽ കൊണ്ടുവരുന്നതാണോ അതല്ല എനിക്ക് വയലൻസ് ഭയങ്കര ഇഷ്ടമാണ് വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസവം അതിൽ വൈറസ് ഉണ്ടല്ലോ എന്തായാലും രക്തരൂക്ഷിതമാണല്ലോ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ശരിക്കും നമ്മൾക്ക് ചില ആൾക്കാരെ കൊല്ലാനൊക്കെ തോന്നില്ലേ തീർച്ചയായിട്ടും കൊല്ലാൻ തോന്നും കടിച്ചു കയറാൻ തോന്നും ചവിട്ടി അരയ്ക്കാൻ തോന്നും പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടേതായ എക്സ്പ്രഷനിലൂടെ വരിക അപ്പം സങ്കടനൊക്കെ ഉള്ളതിൽ കൊത്തി മുറുക്കിയാണ് പിന്നെ എനിക്കെന്തോ അറിയില്ല എനിക്ക് അത് ഞാൻ അത് നല്ലൊരു ചോദ്യമാണ് പക്ഷേ അത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത് ഭാവിയിൽ ഈ കാലത്തെ അതിജീവിക്കുകയാണെങ്കിൽ ആരെങ്കിലും പി എച്ച് ഡി എടുക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇത് പണ്ടത്തെ വിപ്ലവം തോക്കൻ കുഴലിലൂടെ ആ ഒരു അല്ലല്ല അത് ഇതുമായിട്ട് വന്നു ഞാൻ അന്നേ ഈ രക്സൂക്ഷിത വിപ്ലവത്തിനെതിരെ അങ്ങനെയാണ് ഞങ്ങളൊക്കെ പുറത്താവുന്നത് അതായത് ഞാൻ സാംസ്കാരിക രീതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതായിരുന്നു അതൊരു സായുധ വിപ്ലവം എന്നത് മറ്റുള്ള ഒരു ജന്മിയുടെ കഴുത്തിറക്കുക എന്നുള്ളതല്ല കാരണം കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിലെ വടക്കേന്ത്യ ഒഴിവാക്കി ഈ മറ്റു നമ്മൾ കേരള സംസ്ഥാനത്ത് തന്നെ ഒരു രക്തച്ചൊറിച്ചിലൂടെയുള്ളൊരു മാറ്റം ഇവിടുത്തെ ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നമ്മുടെ മാനസിക ഘടന അതാണ് മലയാളികൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധ്യത വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോകുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഉരു അങ്ങനെയാണ് സാംസ്കാരിക വേദി എന്നുള്ള ആ ഒരു സംഘടന ഇല്ലാതെ ആവുന്നത് കാരണം അപ്പോഴും രക്തസൂക്ഷിതമായ വിപ്ലവം വേണമെന്ന് ഷഠിക്കുന്ന ഉണ്ടായിരുന്നു പിന്നെ നാമാവശേഷമായി പോവുകയും ചെയ്തു അതും ഇതുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല എൻ്റെ എഴുത്തും അതായിട്ടൊരു ബന്ധമില്ല കാരണം എൻ്റേത് മാനസിക വ്യാപാരങ്ങളാണ് എൻ്റെ അതധികം ഞാൻ ഡയറക്റ്റായിട്ടൊരു റവല്യൂഷണറി നാട് എഴുതിയിട്ടില്ല ഒരു റവല്യൂഷണറി സിനിമയ്ക്ക് കഥ എഴുതിയിട്ടില്ല മനുഷ്യ മനസ്സിലെ സംഘർഷങ്ങളാണ് എൻ്റെ പ്രശ്നം മനുഷ്യ മനസ്സിലെ സംഘർഷങ്ങൾക്ക് അതിന് കൂടുതൽ നിറപ്പകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കബന്ധങ്ങൾ വരാം മോർച്ചറി വരാം രക്തം വരാം രക്തതപലകൾ വരാം അതായത് സൗന്ദര്യത്തെ കണ്ടാൽ മതിയെ

സംഗീതമായിരുന്നു അല്ലെങ്കിൽ കവിതയായിരുന്നു എന്ന് എനിക്കറിയാം അപ്പം ഞാൻ കുറച്ച് ആ നാടകം എടുത്തിട്ട് അതിൻ്റെ തുടക്കത്തിലുള്ള കവിതകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കിനാവിൻ്റെ തരിമണികളിൽ ളിലോരൊന്നു കൊത്തി വിഴുങ്ങിയും ചിറകടിച്ചാഹ്ലാദമറിയിച്ചും ചിക്കി ചികഞ്ഞു നടക്കുന്ന കോഴികൾ കോഴിപ്പോരോ ആ കോഴികൾ തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ കാണിച്ചിട്ട് പിന്നീട് ആ കവിതകളൊക്കെ കടമനിട്ടയുടെ ഒക്കെ സ്വാധീനത്തിലാണ് വന്നത് എന്ന് ഏർ ഞാൻ ആ വായിച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും മോഷണം അങ്ങനെ എന്തായാലും തുടങ്ങുകയുള്ളൂ വെറുതെ ഒറിജിനലായിട്ട് എനിക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആൾക്കാർ പറയുന്നത് തെറ്റാണ് ആദ്യമൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാടകം പല സ്ഥലത്തും മോഷ്ടിച്ചിട്ട് എഴുതിയിട്ട് പലതും കണ്ടതേ അവതരിപ്പിക്കുകയ്യാ എൻറ്റാതും പറഞ്ഞ് അവതരിപ്പിക്കും പിന്നെ നമ്മൾ കഥ പറയുമല്ലോ നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ കഥ പറയും അതൊക്കെ നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് കണ്ട കേട്ട കഥകൾ നമ്മളതാക്കി പറയുക അയ്യാ പിന്നെ പിന്നെയാണ് ഒറിജിനൽ വരിക അപ്പോൾ അങ്ങനെ ഈ കടമനൊക്കെ അന്ന് ഭയങ്കരമായി സ്വാധീനിച്ചതാണ് ഞാൻ കടമനിട്ടയുടെ കൂടെ ഈ കേരളത്തിലെ കടമനിട്ട കോഴിക്കോട് ഭാഗത്തൊക്കെ വന്ന് കവിയരങ്ങുകൾ അന്ന് വളരെ സജീവമായിരുന്നു കവിയരങ്ങുകൾ കടമനിട്ട ബാലൻ ചുള്ളിക്കാട് സച്ചി കെ ജി എസ് നമ്മുടെ കുഞ്ഞിനിമാഷ് ഒക്കെ കവിയരങ്ങൾ പങ്കെടുക്കുന്നു ഭയങ്കര ജനശ്രദ്ധ ആകർഷിച്ചിരുന്ന സംഭവമായിരുന്നു അന്നത്തെ ഒരു കലാരൂപമായിരുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കടമനിട്ട കവിത പാടി വേർക്കുമല്ലോ ഈ കുറത്തിയൊക്കെ പാടിക്കഴിഞ്ഞാൽ തളർന്നു അത് എന്തൊരു എനർജി ആവശ്യമുള്ള അത് കഴിഞ്ഞാൽ കവിത പാടുക ഒരു കവിത ഞങ്ങൾക്ക് വേണ്ടി പാടാവോ ഏതെങ്കിലും അവൻ കേട്ടാൽ ആകെ കേട്ടാലും പ്രശ്നവും കിട്ടോ കുറത്തിയോ അങ്ങനെ ഏതെങ്കിലും പാടിയത് ഇരിഞ്ഞു വീഴു വരി രണ്ടുപേരി ആയിട്ട് പറ്റില്ല അധികം ഉണ്ടാവും ആയിക്കോട്ടെ എത്രയാണെങ്കിലും കുഴപ്പമില്ല സച്ചിദാനന്ദൻ കടമൻ്റെ വേണം സച്ചിതാനന്ദൻ വേണം സച്ചികനായിക്കോട്ടെ സച്ചിദാനന്ദൻ്റെ ഈ ഒടുവിൽ ഞാൻ ഒട്ടിയാകുന്നു എന്നൊരു കവിതയുണ്ട് അതിലത്തെ ഒരു ഭാഗം മുഴുവൻ എനിക്കറിയില്ല മുഴുവൻ അറിയാം പക്ഷെ പയ്യ ഒരു തായി പ്രിയതമ അവളിലുണ്ടതിപുരാതനശാദ്വലങ്ങൾ കടുവയും മുയലുകളും അലയും വനങ്ങൾ വൻ മുനികൾ തപം കൊണ്ട ഗുഹകൾ മുഗിലുരുമും പീഠഭൂമികൾ ആദ്യമായി പുലരികളുറന്ന താഴ്വരകൾ പടഹങ്ങൾ ഉണരുന്ന രണരുദ്രഭൂമികൾ ബലിതൻ ഋതുക്കൾ പിതൃക്കൾ വ്രതബദ്ധ കൃഷ്ണകൾ അജപാലഗീതങ്ങൾ പതിതൃതൻ താളങ്ങൾ അനിരുദ്ധ ജനജാഗരങ്ങൾ അവളുടെ മണൽ തട്ടിലെത്തി ഞാൻ തിരയുന്നു അഭയമാ സ്നേഹാർദ്രഭൂവിൽ അവളിലേക്കുളിയിടുന്നു ഞാൻ ഉത്സവ നടുവിലേക്കൊരു കുട്ടി പോലെ കൊടിമേളം അമ്മ ദൈവത്തിന് കുരുതികൾ ചെവിയാട്ടുമാനകൾ നിറങ്ങൾ പെരിയൊരാൾ കൂട്ടത്തിൽ ആണ്ടോ ഉയർത്തു ഞാൻ ഉയരുന്നു ഒരു അപാതി തന്നിൽ പിറുപിറുക്കുന്നു പിറുപിറുക്കുന്നു തകർന്ന ബാബേലിൻ്റെ അടിയിൽ ഞെരിഞ്ഞ പോൽ നമ്മൾ ചിരിയോടെ പറയുന്നു ഞാൻ ർത്യവംശത്തിൻവസാനമ്പതികൾ നമ്മൾ ചിരിയോടെ പറയുന്നു ഞാൻ മർത്യവംശത്തിൻ അവസാന ദമ്പതികൾ നമ്മൾ ലവൾ തേങ്ങുന്നുനവീതികളിലൊടുവിൽ ഞാൻ ഒറ്റയാകുന്നു ഇരുളിലവൾ തേങ്ങുന്നുനവീതികളിലൊടുവിൽ ഞാൻ ഒറ്റയാകുന്നു മനോഹരായിരിക്കുന്നു എനിക്ക് ഇത് കേൾക്കുമ്പോൾ വയലാറിന്റെ കവിതകളും എല്ലാം വയലാറിന്റെ കവിതകളൊക്കെ ഇഷ്ടമല്ലേ അതെന്താ സുഗതകുമാരി കവിതകളൊക്കെ ഇഷ്ടമാണ് എൻ വി കൃഷ്ണമാരുടെ കവിതകള് അയ്യപ്പ പണിക്കരുടെ കവിതകള് അല്ലെ നമുക്ക് പ്രിയം തോന്നണല്ലോ അപ്പം ഒരുപാട് സുന്ദരികളുണ്ട് ഐശ്വര്യോ അപ്പോ കവിതകളൊക്കെ ഇഷ്ടം തന്നെയാണ് ചിലതൊക്കെ ആദ്യ വരി തന്നെ വായിക്കാൻ തോന്നൂല നമുക്ക് തോന്നിക്കണല്ലോ വായിക്കണമെങ്കിൽ അല്ല ഒരാളോട് സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല സുഖുമാരിൻ്റെ കവിതയ്ക്ക് ഇഷ്ടമാണ് പാപമാന ഹൃദയമൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനത്തെ കവിത ഒക്കെ ഇഷ്ടമാണ് കെ ജി എസ്സിൻ്റെ കവിത ചുള്ളിക്കാട് ചുള്ളിക്കാട് ഒരു കാലത്ത് നമ്മുടെ പ്രായത്തിനെയൊക്കെ വല്ലാതെ ആഘോഷിച്ചു ചുള്ളിക്കാടിൻ്റെ കവിതകൾ കുറേ സച്ചിയും അതേമാതിരി സച്ചിയുടെ ബിംബസമൃദ്ധിക്ക് തന്നെ എന്റെ എഴുത്തിലൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് നാടകത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഞാൻ വായിച്ചിട്ടുണ്ട് അതൊന്ന് ആ ഒരു സംഭവങ്ങളൊന്ന് ഞങ്ങളോട് പറയാമോ അത് ഞാൻ എഴുതിയൊരു പുസ്തകം അത് വാങ്ങി വായിക്കുകയാണെങ്കിൽ എനിക്കും കുറച്ച് പൈസ കിട്ടും പ്രണയത്തിന്റെ ചതുര നേടല്ലേ അതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞു അത് പ്രണയമൊന്നും പറഞ്ഞുകൂടാ അങ്ങനെ ഒരു ആരാധന കലർന്ന ഒരു സ്നേഹം ഞാൻ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളെ പ്രേമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കെൻ്റെ മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അവർ അതിന് പ്രായമൊക്കെ ഇത്ര പ്രശ്നമാണോ ആവി എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം പിന്നെ അത് എന്നോട് മാത്രമല്ല അവര് അവർ ജീവിക്കുന്നത് വേറെ പ്ലാനറ്റിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ നോക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് ഇവിടെ നോക്കൂ അതെ പിന്നെ ഈ ദാനധർമ്മമൊക്കെ ഇല്ലേ അതൊക്കെ ഈ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെ ദാനധർമ്മം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീ വന്നിട്ട് ഭയങ്കര സങ്കടമാണ് കുടുംബത്തിൽ ഭയങ്കര പട്ടിണിയാണെങ്കിൽ എന്നാൽ നീ വളം എടുത്തോ എന്ന് പറഞ്ഞാൽ അപ്പം ഒരു വളം ഓരിക്കും എനിക്കെന്ന സാമ്പത്തിക രാവിലെ ഞങ്ങളുടെ പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നീ വേണമെങ്കിൽ ആശാൻ പ്രൈസ് എടുത്തോ അതൊരു പവനാന്ന് തോന്നുന്നത് അവിടെ തൂക്കിട്ടുണ്ട് ആശാൻ പ്രൈസ് അത്രയുള്ളവർക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു ഈ പ്ലാനറ്റിൽ തെറ്റായി ജനിച്ചു പോയൊരു ഒരു അതേപോലെ ഇപ്പം നാടകങ്ങൾ നോക്കിയാലും സിനിമ നോക്കിയാലും സ്ത്രീപക്ഷമായിട്ട് ആണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അല്ല ഫെമ്യൂണിസ്റ്റുകളുടെ ആർഗ്യുമെന്റ് ശരിയാണ് കാരണം സ്ത്രീ മാത്രമാണ് അവിടെ കുടുംബം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ ഫെമ്യൂണിസ്റ്റുകൾക്ക് പറയാം പക്ഷെ സ്ത്രീയെ വെള്ളപൂശാനുള്ളൊരു ശ്രമം ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട് അപ്പോൾ കുടുംബത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു നാടക നടന്റെ ആത്മസംഘർഷങ്ങളും അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എങ്ങനെയാണ് ആ ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണ് ഭാര്യയാണോ കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കമ്മിറ്റ്മെന്റ് ജീവിതത്തിലുള്ള എൻ്റെ ഭാര്യനോടാണ് വേറെ ആരോടും എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ സഹിക്കണ്ടേ ഞാൻ ഒപ്പിക്കുന്ന ഓരോ പരിപാടികൾ ഞാൻ ചെന്നുപെടുന്ന ഓരോ വലിയ വലിയ ഗർത്തങ്ങളിൽ ഇതൊക്കെ കരകയറ്റുന്നതും അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു താങ്ങും ഒരണ്ടർസ്റ്റാൻഡിങ് ഒരു വൈഫ് എന്നുള്ള രീതിയിലല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾ അങ്ങനെയാണ് ഞാൻ ഈ ഭാര്യ പദവിയെ കാണുന്നത് അല്ലാതെ ഒരാൾ ലേൺ ചെയ്തു കൊണ്ടുവരിക മറ്റേയാൾ സൂക്ഷിച്ച് ചിലവിയ കുടുംബം നോക്കുക അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ ദാമ്പത്യത്തിൻ്റെ വിജയം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കലും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അത് പരീക്ഷിച്ചു നോക്ക് ദാമ്പത്യ വിജയത്തിന് ഏറ്റവും നല്ലതുണ്ടല്ലോ രണ്ടാളും അകന്ന് ജീവിച്ച് ഇടക്കിടയ്ക്ക് മാത്രം കാണാം ഇല്ലെങ്കിൽ ബോറടിക്കില്ല ഒരാളെ തന്നെ എന്നും രാവിലെ അങ്ങനെ കണ്ടുണ്ടെങ്കിൽ അവർക്കും നമുക്കൊക്കെ ബോറടിക്കും അപ്പോൾ ഞാൻ എറണാകുളത്താണെങ്കിൽ അവൾ കോഴിക്കോടേക്കും അവൾ കൊച്ചിക്ക് വരികയാണെങ്കിൽ ഞാൻ ദുബായിലേക്ക് എനിക്ക് ജോലി പിന്നെ അവളും ദുബായിക്ക് വന്ന സമയത്ത് ഒരു പെടൽ വെട്ടു ഞാൻ പത്ത് കൊല്ലം അവിടെ കുടിക്കു പോയി അതാണ് ആകെ ഞങ്ങളുടെ ലൈഫിൽ ഒരുമിച്ചുണ്ടായ ഒരു കാലഘട്ടം പിന്നെ വീണ്ടും ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് പിന്നെ ഞാൻ ഷൂട്ടിങ്ങെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മളൊരു സക്സസ് സക്സസ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അല്ലാതെ ഇതിൽ ഫെമിനിസം അങ്ങനത്തെ ഒന്നും ഇല്ല പിന്നെ ഞാൻ വായിച്ചൊരു പുസ്തകം എതിർപോക്കാണ് ജീവിതം തന്നെ ഒരു എതിർ പോക്കാണെന്ന് എനിക്കറിയാം അപ്പോൾ അതിൽ ഉടനീളം രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ എഴുതി വെച്ചിരിക്കുകയാണ് ഓരോ ഓരോരോ പേജിലോ ഒന്നര പേജിലോ ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സ്വന്തം സ്വന്തം നിലപാട് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ് ഒരു പേജിൽ ഒരു പത്ത് ശത്രു മിനിമം ഉണ്ടായിരിക്കും എനിക്ക് ആണോ ശത്രുക്കളിൽ പിന്നെ ഞാൻ എനിക്ക് ജീവിക്കാൻ തോന്നു അയ്യോ എനിക്ക് ഡെയിലി ശത്രുക്കളെ കാണുകയും അവരെ അമർച്ചുകയും വേണം ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് അതിന് പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഒരിക്കലും നെഗറ്റീവായി കാണരുത് ഈ ശത്രുക്കളുടെ ഉള്ളർ ഉള്ളരി പറഞ്ഞാലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ആദ്യമൊന്നും ഫേസ്ബുക്കൊക്കെ നോക്കുക എത്ര ശത്രുക്കളുണ്ട് അപ്പോൾ എണ്ണം കുറവാണെങ്കിൽ എനിക്ക് വലിയ സങ്കട ഞാൻ ലൈക്കൊന്നും നോക്കാറില്ല എനിക്ക് ഈ ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്പിരിറ്റ് കിട്ടുന്നത് എനിക്കൊരു ഉണ്ടെന്ന് പറയുമ്പോഴാണ് ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്രൊഫഷണൽ ശത്രുതല്ലേ പറയുന്നത് ആശയപരമായി ആശയപരമായിട്ടുള്ള ശത്രു വരുമ്പോഴാണ് നമ്മൾ പഠിക്കുക ചില കാര്യങ്ങൾ എല്ലാം അറിഞ്ഞിട്ടാളുണ്ടാവൂല എനിക്കറിയാത്ത ഒരുപാട് മേഖലയുണ്ട് അപ്പോൾ ശാസ്ത്ര വിഷയങ്ങളാണെങ്കിലൊക്കെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയമാണെങ്കിലും അപ്പൊ ശത്രുമായിരിക്കും ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കുക മനസ്സിലായോ അപ്പോൾ നമ്മൾ ആ വിഷയം പഠിക്കും അല്ലാത്ത വെറും പൊള്ളയ ശത്രുക്കളുണ്ടല്ലോ അവരെ ഞാൻ അപ്പം തന്നെ ബാൻ ചെയ്യും പിന്നെ അവന് ജന്മത്തിൽ എൻ്റെ ഈ ഫേസ്ബുക്കിൽ വരാൻ പറ്റില്ല എടുത്തിങ്ങനെ കളയും അത് ഞാൻ പ്രത്യേക ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് നിലപാട് എപ്പോഴും തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ നിലപാടുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കണം പിന്നെ എന്നും പത്താം ക്ലാസ് പഠിക്കാൻ പറ്റും അതുകഴിഞ്ഞിട്ട് ഡിയിലേക്ക് ചേരണം ബി എ കഴിയണം എം എ കഴിയണം പി എച്ച് ഡി എടുക്കണം തങ്ങളുടെ അപ്പം നമ്മൾ നിലപാടുകളിൽ പി എച്ച് ഒന്നല്ലോ മാത്ര പിന്നെയും പിന്നെയും തുടർന്ന് പഠിക്കണം അപ്പോൾ ഇതൊരു പഠനമാണ് ഇതൊരു നിലപാട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറച്ച നിലപാടിലൊന്നും മാറുകയില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മാറണം

ഇങ്ങനത്തെ ഓരോ പാൻഡമിക് പീരീഡോ അല്ലെങ്കിൽ ചില കാലങ്ങൾ ആവശ്യപ്പെടുന്ന ചില മാറ്റങ്ങളുണ്ടാവും ഇപ്പോൾ ഇനിയൊരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞാൽ കുട്ടികളുടെ കൈയക്ഷരം എന്ന സംഭവം ഉണ്ടാവില്ല കൈകൊണ്ട് എഴുതുന്നത് ഇപ്പൊ തന്നെ ഇല്ലാതെയായി കുട്ടികളോട് കുട്ടികൾ ഈ കീബോർഡാണ് ചെറുപ്പത്തിലെ കീബോർഡാണ് ഇപ്പോ പ്രത്യേകിച്ചും ഈ കോവിഡ് കാലം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓൺലൈനിലൊക്കെ പഠിക്കുമ്പോൾ കൂടുതലാണ് കയ്യക്ഷരം എന്നുള്ള സംഭവം ഉണ്ടാവില്ല മാത്രമല്ല ഒരാണി അടിക്കാൻ നമ്മളുടെ കുട്ടികൾക്ക് അറിയില്ല ചമരടേ ഒരാണി അടിക്കാൻ അങ്ങനത്തെ പ്ര പഠന രീതിയൊന്നും അല്ലല്ലോ നമ്മളത് അപ്പോൾ ഇക്കെ ഓൺലൈനിലേക്ക് മാറുന്നതോടുകൂടെ ഇപ്പോൾ കഥാപ്രസ്തകം എന്നുള്ളൊരു കലാരൂപം പണ്ടത്തെ അത്ര പോപ്പുലറല്ല പണ്ടൊത്സവപ്പുറം പിടക്കെ കഥാപ്രസ്തംഗ് നാടകം ഉണ്ടാവും കഥാപ്രസ്തംഗം കാലഹരണപ്പെട്ടു എന്നെ പറയാം കഥാപ്രസംഗം കലാകാരന്മാർ ചിലപ്പോൾ ദുഃഖിക്കുകയായിരിക്കും നാടകത്തിന് ആളില്ല പക്ഷെ നാടകക്കാർ സംബന്ധിച്ചു തരില്ല ഞാൻ സംഭവിച്ചു കേട്ടോ ഞാൻ സംഭവിച്ചിരും പക്ഷേ നാടകത്തിന് ആളില്ല അതാ സത്യം അതായത് ടെലിവിഷന്റെ വരവോടെ ഒന്നും വേണ്ട ഞാൻ ചോദിക്കട്ടെ ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം പ്രേമലേഖനങ്ങൾ ഇല്ലാതെ ആയി അല്ലേ ഞാനൊക്കെ കുളേ പഠിക്കുമ്പോൾ ഒരു കത്ത് കൊടുക്കാൻ വേണ്ടി ഒരു ഒന്നത്തെ കാത്തു വന്നിട്ടുണ്ട് കുളം മറുപടി കിട്ടാൻ അതിലധികം കാത്തു വന്നു അപ്പോൾ അതല്ല വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു അപ്പോൾ അവരുടെയാണ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഓക്കെ അടുത്ത ആളെ നോക്കാം കാലം ഭയങ്കരമായിട്ട് മാറി മൊബൈൽ ഫോൺ വന്നതോടുകൂടെ നമ്മളുടെ ഈ പഴയ സാഹിത്യകാരന്മാരുടെ കാര്യം വലിയ കഷ്ടം ഞാൻ നമ്മുടെ ഒരു സാഹിത്യകാരൻ്റെ പുസ്തകയ്ക്ക് വായിക്കേണ്ട അവസ്ഥയുണ്ടായി നോവല് വായിച്ചേ പറ്റൂ കാരണം ഞാൻ പ്രകാശനം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ വായിച്ചു അപ്പോൾ അതില് ഗൾഫിൽ നിന്നും അവരുടെ കത്ത് വരാൻ ഞാൻ കാത്തു തന്നു അപ്പൊ പതിനാല് ദിവസം കഴിഞ്ഞു കത്ത് വന്നു ആ കത്തിന് ഞാൻ വിശദമായ മറുപടി വരെയുണ്ടായിരുന്നു ഇന്ന് ആരുണ്ടോ ഇന്ന് മൊബൈൽ എടുത്ത് വിളിക്കല്ലേ അപ്പോ ഈ കാലം മാറി കാലം മാറിയോടുകൂടെ കലാരൂപങ്ങൾ മാറി ഞാൻ പറഞ്ഞു വന്നത് ടെക്നോളജി മാറി എനലോഗിൽ നിന്നും ഡിജിറ്റലിലേക്ക് മാറി ഫിലിമിൽ നിന്നും സംഭവങ്ങൾ മാറി സിനിമ എന്നുള്ള കലാരൂപത്തിന്റെ മാറ്റം വന്നു എന്ന് വെച്ചാൽ തിയേറ്ററുകൾ അടഞ്ഞതോടുകൂടെ സ്ലോ മോഷൻ പഞ്ച് ഡയലോഗ് പിന്നെ ഈ പാലഭിഷേകം പൂ വലിച്ചെറിയല് ആർപ്പ് വിളി ഇതൊക്കെ ഇല്ലാതെയായി ഫാൻസ് അസോസിയേഷനൊക്കെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലാ കാരണം ഒ ടി ടിയിൽ പാലവിഷയം നടത്താൻ പറ്റില്ല ആമസോൺ ആമസോണില് അപ്പൊ എന്താ ഇപ്പൊ വെബ് സീരീസ് നമുക്ക് പരിചയമില്ലാത്തൊരു കലാരൂപമാണ് സിനിമയോട് കോമ്പീറ്റ് ചെയ്യുന്ന സംഭവമാണ് വെബ് സീരീസ് സിനിമയ്ക്ക് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ദൈർഘ്യത്തിൽ ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടായിന് തുടക്കം ചെറിയ ടെൻഷൻസ് ഉണ്ടാക്കി അത് എത്തിച്ചു പിന്നെ ടെൻഷൻസ് ഫ്രീ ആക്കി അടുത്ത ടെൻഷനിലേക്ക് വന്നു ക്ലൈമാക്സ് വെബ് സീരീസ് അങ്ങനെയല്ല അതൊരു ഒഴുക്കാണ് പലതും പല പോലെയാണ് അപ്പൊ അതൊരു പുതിയ കലാരൂപമാണ് ഇപ്പം അല്ലല്ലോ ആൾക്കാരധികം നോക്കുന്നത് മൊബൈലാണ് പത്രവാസികൾ പോലും ഇപ്പം മൊബൈലില കിട്ടുക അപ്പൊ ഒരു മാറ്റം എല്ലാ കലാരൂപത്തിലും വന്ന പോലെ സിനിമയിലും വരും കഴിഞ്ഞ ദിവസം ഒരു നാടകം അവതരിപ്പിക്കുന്നത് കണ്ടു പ്രിയപ്പെട്ട അവിവാഹിതൻ പ്രശസ്ത നാടകകൃത്ത് താജിൻ്റെ സ്മരണാർത്ഥം ആ ഒരു അനുഭവം പങ്കുവെക്കാമോ അത് ഒരു എക്സ്പെരിമെൻ്റൽ ഒരു നേരത്തെ പറഞ്ഞ ഒരു പരീക്ഷണമാണ് എല്ലാം പരീക്ഷണങ്ങളാണല്ലോ അപ്പോൾ പി എം താജ് എന്നുള്ളത് മലയാളത്തിലെ ഒരു അനശ്വരനായ ഒരു നാടകകൃത്താണ് നടനാണ് കവിയാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് എൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാണ് വന്നത് മുപ്പത് വർഷമായിട്ടായി മരിച്ചിട്ട് അപ്പോൾ അന്ന് എന്ത് ചെയ്യണമെന്ന് പലരും ആലോചിക്കുന്നു പല സംഘടനകളും പല പ്രോഗ്രാമുകളും ഓൺലൈനിൽ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ദേശഭൂഷണിയിലെ എ രത്നാകരൻ എന്നുള്ള നാടക സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഞാനുമായി പങ്കുവെക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അവിവാഹിതൻ എന്നുള്ള താജ് എഴുതിയൊരു നാടകമുണ്ട് അദ്ദേഹങ്ങൾ റേഡിയോയിൽ അവതരിപ്പി റേഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സൗണ്ടിൽ ശബ്ദം മാത്രം ഉപയോഗിച്ചിട്ട് പല പല സ്ഥലങ്ങളിലിരു ഉണ്ടായിരുന്നത് ഞാൻ എറണാകുളത്തായിരുന്നു സുധീഷ് കോഴിക്കോടായിരുന്നു ഹരീഷ് പൈരടി ചെന്നൈയിലായിരുന്നു പിന്നെ അതിൽ മറ്റേ കുട്ടി ഒരു പെൺകുട്ടി സുനിതയെന്ന് തോന്നുന്നു അവർ അബുദാബിയിലായിരുന്നു അവരൊരാള് കോഴിക്കോടായിരുന്നു അങ്ങനെ ഈ പല ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇൻഡിവിജ്വലായി റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ട് അത് സ്റ്റുഡിയോയിൽ നിന്നും എഡിറ്റ് ചെയ്ത് അതിങ്ങനെ സാധ്യത കാരണം ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ഒരു ഇങ്ങോട്ടൊരു ഡയലോഗ് പറയാതെ നമുക്ക് എങ്ങനെയാ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞു അതല്ല ഞങ്ങളുടെ കഴിവ് പോലീസുകാരനെ ഞാൻ കേട്ടു ആയിരുന്നു അതെ അതെ പോലീസ് ഇൻസ്പെക്ടർ ചോദ്യം ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടു വിവാഹം കഴിക്കാത്തതിനെ പറ്റിയൊക്കെ അപ്പോൾ ഞാനും വിചാരിച്ചു ഇതെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് റെക്കോർഡ് ചെയ്തതായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത് വീട്ടിലൊരാളെ വിളിച്ചിട്ട് മറ്റേ ഡയലോഗ് പറയാനായിരിക്കും മറ്റേ ഡയലോഗ് നമ്മൾ നമ്മൾ നമ്മളെന്നെ പറയാം ഓക്കെ

സിനിമയിൽ പക്ഷേ വളരെ സ്വാഭാവികമായിട്ടാണ് പെരുമാറുക എന്നാണ് ഞാൻ തിരിച്ചുവെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ പോലെ പെരുമാറുന്ന പോലെ ജസ്റ്റേഴ്സൊക്കെ അങ്ങനെ കഴിക്കും എന്നാലും ആമീൻ പോലത്തെ ഒരു സിനിമ ഞാൻ വിചാരിച്ചോ ആമീൻ പോലത്തെ ഒരു സിനിമ നാടകീയമായ ചലനങ്ങളാണ് മോഡുലേഷൻ വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ഞാൻ ശ്രദ്ധാപൂർവം മോഡുലേഷൻ ചെയ്തിട്ടുള്ള രണ്ട് സിനിമകൾ ഒന്ന് ആമേനും ഒന്ന് ഇടുക്കി ഗോൾഡാണ് ഇടുക്കി ഗോൾഡ് ഗോൾഡിൽ എൻ്റെ ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് സൗണ്ട് മോഡുലേഷൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരിതാണ് പല സിനിമകളിലും ഞാൻ മാറ്റാറുണ്ട് അപ്പം നോക്കിയാൽ അറിയാം അപ്പം ഇതില്ലേ നമ്മുടെ ഏഞ്ചൽസ് എന്നൊക്കെ പറഞ്ഞ സിനിമകളും അത് ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു ഫാദറാണ് ഒരു വട്ടന അപ്പോൾ അതുപോലെയാണ് അതിൻ്റെ മോഡുലേഷൻ നാടകം തരുന്നൊരു വലിയൊരു ഒരു ഇതാണ് ഒരു കോൺട്രിബ്യൂഷനാണ് നാടകാഭിനയം നാടകത്തിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രം മധുമാഷാണ് എന്റെ ഗുരു നാടകത്തിൽ മധുമാഷാണ് എന്നെ വോയിസ് മോഡുലേഷൻ എന്താണെന്ന് പഠിപ്പിച്ചെന്നാൽ ഞാൻ പതിനേഴ് വയസ്സിൽ ഭാഷ അമ്മ നാടകത്തിൽ നടനയാളാണ് പതിനേഴ് വയസ്സിൽ നൂറോളം സ്റ്റേജുകളിൽ കളിച്ച നാടക അമ്മ അപ്പോൾ ഓരോ സ്റ്റേജിലും അദ്ദേഹം നാടകം കഴിഞ്ഞാൽ പറയും നിനക്ക് നല്ലൊരു ശബ്ദമുണ്ട് അന്ന് ഇത്ര നല്ല ശബ്ദമല്ല കേട്ടോ ഞാൻ അല്ലേ ഫീബിളാണ് കുറച്ചും കൂടെ പക്ഷേ ഇത് മോഡുലേറ്റ് ചെയ്ത് നന്നാക്കണം അങ്ങനെ ഞാൻ അതിൻ്റെ ശ്രമം നടത്തും ഞാൻ വിദേശ സിനിമകളിൽ പല നടന്മാരെയും ഞാൻ

ഇമോഷൻ നമ്മൾ ഉള്ളിൽ നിന്ന് ഉള്ളതണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ശബ്ദം ഇടറും അല്ലെങ്കിൽ ശബ്ദം പരുക്കനാകും ശബ്ദം സോഫ്റ്റ് ആവും ഇങ്ങനെ മാറാൻ പറ്റും ശബ്ദം കൊണ്ട് മാത്രം ഒരു നാടകം ചെയ്തു അപ്പോ അതിനകത്ത് ഈ ഇതൊക്കെ ആ വികാരങ്ങളെല്ലാം ശബ്ദത്തിലൂടെയാണ് എല്ലാവരും അറിഞ്ഞത് ഒരു സിനിമ സംവിധാനം ചെയ്തു അതില് ത്രൂട്ട് എന്റെ ശബ്ദം അപേക്ഷിച്ചിട്ടുള്ളത് എന്നെ കാണിക്കുന്നില്ല തുടക്കം മുതൽ അവസാനം വരെ അവരച്ഛൻ മകൾക്ക് എഴുതുന്ന കത്തുകളാണ് അപ്പൊ ജനം മുഴുവൻ സിനിമ കൊണ്ടപ്പോ പ്രതീക്ഷിച്ചു ഇപ്പൊ ഞാൻ വരും അവസാനമെങ്കിലും വരും പലരും എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങൾ അവസാനം വരും എന്ന് ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ശബ്ദം മാത്രമേ ഉള്ളൂ അത് ഞാൻ പറയുന്നത് ശബ്ദം കൊണ്ട് മാത്രം പലതും ചെയ്യാൻ പറ്റും അതാണ് ഈ നാടകത്തിന്റെ നമുക്ക് നിർത്താം അതിന് മുമ്പ് എനിക്ക് ഷട്ടറിലാണ് നാടൻ പാട്ടും കൂടി ഒന്ന് കൂടെ ഇനി വയ്യ ഒരു കവിത കൂടെ പാടാം എന്നാൽ ഞാൻ പാടിത്തരാം അത് നിങ്ങൾ നോക്കട്ടെ നാടു കാണാൻ വരുമോ നീ തത്തമ്മേ നാടു കാണാൻ പട്ടൂമെത്ത പട്ടൂമെത്താ തല ഇണ പങ്കയിട്ടു കൊങ്ങ രണ്ടും മാട്ടി ഉറക്കിട്ട പൊന്നും ദേഹത്ത് പട്ടുമെത്താ താലായി പങ്കായിട്ടു കൊങ്ങ രണ്ടും മാട്ടി ഉറക്കിട്ട പൊന്നും ദേഹത്ത് പച്ച കിടത്തിട്ട് കീടത്തിട്ട് മണ്ണൂമിട്ട് മടങ്ങുമ്പോൾ ധർമ്മം ചെയ്യാൻ ആരുമില്ല സ്ഥലത്ത് കഷ്ടം ധർമ്മം ചെയ്യാൻ ആരുമില്ല സ്ഥലത്ത് നന്നായോ അറിയില്ല ഇത്ര നല്ല പാട്ടാണല്ലേ അതിലുണ്ടായിരുന്നത് കോഴിക്കോട് എഇറിലുണ്ടായിരുന്നൊരു ഉദ്യോഗസ്ഥൻ എഴുതിയൊരു ലളിതകാരാണത് അതെനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാനതിൻ്റെ നാല് വരി വെച്ചിട്ട് ചിത്രഭൂമിയിൽ പരസ്യം ചെയ്തു ബാക്കി വരികളുമായി ഇതിൻ്റെ അനന്തരാവകാശികളുണ്ടെങ്കിൽ വരണം എന്നാലും വന്നില്ല അങ്ങനെ ബാക്കി വരികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ചായ കടയിലുള്ള മുഹമ്മദ് ഖാ പാടുന്ന പാട്ടാണത് അതുകൊണ്ട് അതിലത്തെ വരികളൊക്കെ അങ്ങനെയാണ് അടുത്ത സ്റ്റാൻസ് എന്താ പറയുക പോലെ നടക്കുന്ന മനുജ നിന്നും കഷ്ടപ്പാടു മരണത്തെ ചിന്തിച്ചോ മരണത്തെ ചിന്തിച്ചോ ഇങ്ങനെയൊക്കെയുള്ള ഫിലോസഫിക്കൽ സംഗതികളൊക്കെ അത് കഴിഞ്ഞിട്ട് പടം വന്നു പടം പത്ത് നൂറ് ദിവസം ഓടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വരുന്നു ഞാൻ എൻ്റെ അച്ഛനാണ് എഴുതിയത് അയ്യോ അങ്ങനെ രവി മേനോണ്ടല്ലേ നമ്മളുടെ സിനിമാ പാട്ടിനെ പറ്റി കഴിയുന്ന മാതൃഭിയിലെ മ്യൂസിക്കിനെ പറ്റിയും സിനിമാ പാട്ടുകളെ പറ്റി എഴുതുന്നവരെ എൻസൈക്കോളെപ്പറ്റിയാണ് അയാൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഏത് പാട്ട് ആര് പാടി ഇപ്പൊ പാടിയെന്നൊക്കെ പറഞ്ഞുതരും അങ്ങനെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു എന്നെ ബന്ധപ്പെടുന്നു അവസാനം ഞാൻ ഒരു സാമ്പത്തികം കൊടുക്കുന്നു പക്ഷെ പിന്നെ വേറൊരാളും വന്നു പഠിപ്പ് എന്റെ ഇളയച്ചനെഴുതിയെന്ന് പറഞ്ഞു നിലമ്പൂരിൽ നിന്ന് ഒരു കക്ഷി ഞാൻ രീതി പറഞ്ഞു പറഞ്ഞു ഷട്ടറിന്റെ ഒരു സംവിധാനമായി ബന്ധപ്പെട്ട് അത് കോഴിക്കോടിന്റെ ഒരു 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 മണവും അതിൻ്റെ ആ ചൂടും ചൂരും ഉള്ളൊരു ഒരു ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതിൻ്റെ ആ ഒരു സംവിധാന എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു തരാമോ ലാലിന് എനിക്ക് ഞാൻ കേട്ടത് ലാൽ സാറിനെയൊക്കെ കുറച്ച് പറഞ്ഞ് കുടുക്കിയിട്ട് അതിനകത്ത് കൊണ്ടിട്ടതാണൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് ഞാൻ ജോൺ അബ്രഹാമിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പോലെ തന്നെ വരും അതിൻ്റെ എഡിറ്റിങ്ങിലും ഞാൻ തന്നെ ഏഴുപേർക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട് ആ പടത്തില് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി സ്ത്രീകൾക്ക് വേറെ ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് ഓ അതില് മനസ്സിലാവൂല മോനെ നീ എവിടെ നീന്നൊക്കെ ചോദിച്ചിട്ട് അതിനൊക്കെ ഡയലോഗ് കൊടുത്തു അപ്പോൾ എല്ലാ രീതിയിലും എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആയിരുന്നത് അതുപോലെ ഞാൻ ഒരുപാട് അത്തരം സിനിമ ന്യൂ വേവ് സിനിമ സംവിധായകന്മാരുടെ സിനിമകളൊക്കെ അത് കണ്ടിരുന്നു പക്ഷേ എപ്പോഴും അതിനെ കുഴക്കിയിരുന്ന പ്രശ്നം ഇതൊക്കെ പ്രേക്ഷകരിലെത്തുന്നില്ലല്ലോ പ്രേക്ഷകർ ആസ്വദിക്കുന്നില്ലല്ലോ നല്ല സിനിമകളൊക്കെ തന്നെയാണ് പക്ഷെ പ്രേക്ഷകർക്ക് ആസ്വദിക്കണമെങ്കിൽ ആസ്വാദ്യകരമാവണം നിങ്ങൾ വെറുതെ വൈറൽ അറിയാൻ വേണ്ടി കുറെ ചോറ് കൊടുത്തിട്ട് കാര്യമില്ല അത് നല്ല നല്ല രുചിയോട് കൂടെ കൊടുക്കണം അപ്പോൾ എന്റെ നാടകങ്ങളൊക്കെ തന്നെ ആസ്വാദികരമാണെന്ന് എനിക്കെന്നറിയാം മധ്യതരഞ്ഞയാഴി ആണെങ്കിലും സങ്കടലാണെങ്കിലും വീടുകൾ കത്തുന്നു ഒക്കെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത നാടകങ്ങളാണ് അപ്പോൾ സിനിമ സിലിമെടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ ആദ്യം ഇതൊരു ഷോർട്ട് ഫിലിമായിട്ട് ആലോചിച്ചത് ഷട്ടറ് അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് രഞ്ജിത്തോട് അങ്ങനെ പറഞ്ഞപ്പോൾ രഞ്ജിത്തോട് ഇതൊരു ഫീച്ചർ ഫിലിമിനുള്ള കണ്ടന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ഫീച്ചർ ഫിലിമിലേക്ക് മാറ്റി അപ്പോൾ കുറച്ചും കൂടെ വിശാലമായി വന്നപ്പോൾ കുറേ എന്താ പറയുക കുറേ ടെൻഷൻ ഏരിയാസും ഇതൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ഇത് സ്വാഭാവികമായിട്ടും കോഴിക്കോട് വെച്ച് നടന്നാലാണ് കോഴിക്കോടൻ ഭാഷയും കോഴിക്കോടത്തെ മനുഷ്യന്മാരും പ്രത്യേകിച്ച് ആ സെക്സ് വർക്കർ അവൾ കോഴിക്കോട്ട് എത്തിയാണ് അങ്ങനെ കോഴിക്കോടിൻ്റെ ഡയലക്റ്റ് പ്രാദേശിക ഭാഷ അങ്ങനെ അതിലൂന്നണമെന്ന് എനിക്ക് തോന്നാൻ പല കാരണങ്ങളുണ്ട് കാരണം മലയാളത്തിലെ പല സിനിമകളും നോക്കിയാൽ ഒരച്ഛൻ അഞ്ചു മക്കളുണ്ട് വിചാരിച്ചോ ഈ അഞ്ചു മക്കൾ അഞ്ചു ഭാഷയെ പറയാം ഒരാൾ കൊല്ലക്കാരനായി പടത്തിന്റെ പേരൊന്നും ഇരിക്കുന്നത് ഒരാള് ഈരാറ്റുവേട്ടക്കാരൻ ഒരാൾ കോഴിക്കോട്ട് കയറി അഞ്ചു നടന്മാരും അഞ്ച് സ്വലങ്ങാ പറയാ അത് ഏറെക്കുറെ മാറി ഷട്ടറിന് ശേഷം പലരും പിന്നെ ആ ഒരു ഒരു പടത്തിൽ അതേ ഭാഷ പിടിച്ചിട്ടുണ്ട് ഞാൻ തന്നെ അഭിനയിച്ച ഒന്ന് രണ്ട് പടങ്ങൾ ഉണ്ട് പ്രൈസ് ദിലോഡ് പിന്നെ ജമുനാ പ്യാരി പിന്നെ പ്രാദേശിക ഭാഷ തന്നെ തൃശ്ശൂർ ഭാഷ മാത്രം പറയുന്ന ഒരു സപ്തമശ്രീ തസ്ക്കര അതൊരു തൃശ്ശൂർ സ്നേഹാണ് അങ്ങനെ പിന്നെ ഒരുപാട് സിനിമകൾ ആ ഒരു ഒരു പ്രാദേശിക ഭാഷ ഇപ്പൊ രാജവാണിക്യം അതായത് മുമ്പ് വന്നതാണ് മമ്മൂട്ടി തിരുവനന്തപുരം ഭാഷ പറഞ്ഞില്ലേ അങ്ങനെ ആ ഒരു ഫ്ലേവർ വന്നപ്പോൾ തന്നെ സിനിമ മാറി പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അതിന്റെ ഡയലോഗ് ഇന്ന് ഞങ്ങൾ എടുത്തോളിന്ന് എനിക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വലിയ സ്നേഹം തോന്നും

പിന്നെ കോഴിക്കോട് എനിക്ക് ആക്സസ് ഉള്ള സ്ഥലമാണ് എനിക്ക് എന്തും എന്ത് സഹകരണം കോഴിക്കോട് കിട്ടും കോഴിക്കോട്ടുകാർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് വണ്ടേ എനിക്ക് കോഴിക്കോട്ടുകാർ ഇഷ്ടമാണ് എൻ്റെ നാടാണത് അപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് എനിക്കൊരു വീടോ ഒരു സ്ഥലമോ കടപ്പുറമോ പാർക്കോ റോഡോ ഒന്നും എനിക്കൊരു പ്രശ്നമായിട്ടില്ല അതുപോലെ ഓട്ടോക്കാരാണെങ്കിലും ബസ് ആണെങ്കിലും വീടുകളാണെങ്കിലും ഒക്കെ നിർലോഭം സഹകരിച്ചു എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ഹസ്ബൻഡ് നടത്തിയിരുന്ന ഒരു ബിസ്ക്കറ്റ് കമ്പനി ഷൈനി ബിസ്ക്കറ്റ് കമ്പനി പോലത്തെ ഒന്ന് നിർത്തിപ്പോയ ബിസ്ക്കറ്റ് കമ്പനിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ലാല് നേരത്തെ ചോദിച്ചു ലാലു ആദ്യം കണ്ടപ്പോൾ എന്തോ ഒരു കുട്ടിക്കളി പെട്ടതാണെന്ന് വിചാരിച്ചു തീരെ തൃപ്തനല്ലായിരുന്നു ലാലു തുടക്കത്തിലൊക്കെ ലാലിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സംസാരിച്ചിരിക്കാൻ ഒരു പരിചയക്കാരൻ പോലും ഇല്ല നമ്മളൊക്കെ പുതിയ ആൾക്കാർ പിന്നെ സിനിമ കഴിഞ്ഞോടു കൂടിയാണ് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാവുന്നത് ഒരുപാട് ഭാഷകളിലേക്ക് അത് ഏഴ് ഭാഷകളിലേക്ക് നല്ല സാമ്പത്തിക ലാഭവും അതിലൂടെ ഭാഷകളിലേക്ക് എനിക്ക് കിട്ടിയത് അതെ ഞാൻ എനിക്ക് അറിയേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ ആമയു തുടങ്ങി ഈ അടുത്ത് വന്നിരിക്കുന്ന സിനിമകളിൽ വരെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തെങ്കിലും എവിടെങ്കിലും ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ആ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ രൂപത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ താടിയും ഈ മൊഴിയും വീശിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഫോൺ ചെയ്യുമ്പോൾ ഡയറക്ടർ കഴിക്കും താടിയുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞു ആ താടി ഇങ്ങനെ വരുന്നുണ്ട് ആ പതിനഞ്ചാം തീയതി മുതൽ താടി വെട്ടണ്ടെട്ടോ എന്ന് പറയും ചില സിനിമയിൽ എന്നോട് പറയും താടി എടുക്കേണ്ടി വരും ഇപ്പം കമലിൻ്റെ ഇതൊരു പടത്തിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ ഞാൻ എടുത്തു അപ്പോച്ചാൽ നിരന്തരമായിട്ട് ആ സമയത്ത് ഒക്കെ ആ രൂപത്തിൽ പോയി പിന്നെ എന്റെ ഒരു ടൈപ്പ് പറഞ്ഞാല് പക്ഷേ ഞാൻ എൻജോയ് എനിക്ക് ഇഷ്ടം വില്ലൻ തന്നെയാണ് പിന്നെ എനിക്കൊരു സംശയമുള്ളത് അങ്കിള് സിനിമയിൽ എത്തിയപ്പോൾ അത് മമ്മൂട്ടിക്കും അതുപോലെ താങ്കൾക്കും ഒരേ സമയം വെല്ലുവിളിയാർന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ മമ്മൂക്ക പറഞ്ഞു അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോ ഇതിലും നമുക്ക് വേറെ ആളെ കണ്ടെത്താം കാരണം എന്നെ ഞാനൊരു നിസ്സഹായനായ അച്ഛൻ എന്ന് പറഞ്ഞ ജനം വിശ്വസിക്കാൻ പ്രയാസമാണ് അപ്പോ പറഞ്ഞു നിങ്ങൾ ചാലഞ്ച് ആയിട്ട് എടുക്കണം ആസ് എൻ ആക്ടർ നിങ്ങളൊരു ചാലഞ്ചായിട്ട് എടുക്കണം നിങ്ങളെല്ലാത്തിലും ഇങ്ങനെ കണ്ണുരട്ടിട്ട് വില്ലനായി നടന്നാ പോരാ അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടറിലേക്ക് വരുന്നത് മമ്മൂക്കു പിന്നെ അത് ഈസിലി ആയിരുന്നു ബിക്കോസ് ഗ്ലാമറസ് ആണ് പിന്നെ അദ്ദേഹം സിനിമയെ ബാധിച്ചിട്ടുണ്ട് കാരണം ആർക്കും പേടിക്കില്ലായിരുന്നു ഏത് രക്ഷിതാവ് മക്കളെ പറഞ്ഞാൽ ആരും പേടിക്കൂല ഞങ്ങള് തിരിച്ചായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അപ്പോൾ അതിന്റെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മളൊരു പ്രതീക്ഷിച്ച ക്ലൈമാക്സ് തന്നെയാണത് എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഇനി അടുത്ത് വരാൻ പോകുന്ന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഇപ്പം ഞാനൊരു ആറ് സിനിമകൾ ഞാൻ അഭിനയിച്ചത് പൂർത്തിയായത് വരാനുണ്ട് കോവിഡ് കാരണം കോവിഡ് കാരണം വരയൻ നെപ്പോളിയൻ ഭഗത് സിംഗ് പിന്നെ കുർബാനി പിന്നെ സേതു ക്യാബിൻ പുഴ മുതൽ പുഴ വരെ ജാൻവി പ്രേമം പോലെ ഇങ്ങനെ കുറേ പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞത് വരാനുണ്ട് അതുവരട്ടെ വരും പിന്നെ എൻ്റെ സ്വന്തമായ ഒരു തിരക്കഥയിൽ ഒരു ടിനുപ്പാപ്പച്ചന്ത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പടമാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ പിന്നെ ഗജകേസരി അജഗജാന്തരം അതിറങ്ങിയിട്ടില്ല ഇറങ്ങാൻ പോകുന്നുള്ളൂ അദ്ദേഹത്തിന് എൻ്റെ ഒരു തിരക്കഥയിൽ പടം ചെയ്യുന്നുണ്ട് അത് അനൗൺസ് ചെയ്തിട്ടില്ല അതിപ്പം ഉടൻ അനൗൺസ് ചെയ്യും കാസ്റ്റിങ്ങൊക്കെ പൂർത്തിയായി അനൗൺസ് ചെയ്യും എനിക്ക് കോവിഡ് കാലത്ത് സിനിമ ഇല്ലാതെ അഭിനയിക്കാൻ അവസരമില്ലാത്തതുകൊണ്ടോ അതൊരു ഉണ്ടായില്ല എന്താ അറിയോ ഞാൻ എഴുത്തിൽ വ്യാപൃതനായിരുന്നു ഞാൻ ഞാനറിഞ്ഞു ഒരുപാട് വായന ഞാൻ ഒരുപാട് മാറ്റി വെച്ച കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു പിന്നെ കഴിക്കാൻ പിന്നെ വായിക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ മാസത്തിൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ പുസ്തകത്തിനുള്ള രീതിയിൽ വായിക്കുകയും ഞാൻ രണ്ട് തിരക്കഥകൾ പൂർത്തിയാക്കുകയും പിന്നെ മാതൃഭിക്ക് വേണ്ടി വലിറ്റിബ്രാൻ രണ്ട് നാടകം ട്രാൻസ്ലേറ്റ് ചെയ്തു പിന്നെ മാതൃഭിപ്പുരത്ത് എൻ്റെ രണ്ട് പുസ്തകം ഇറക്കാൻ പോകുന്നു ഒലിയും ഒരു പുസ്തകം ഇറക്കാൻ പോകുന്നു പൂർണ്ണ ഒരു പുസ്തകം ഇറക്കാൻ പോകുന്നു ഞാൻ കോവിഡ് കാരണം സംതൃപ്തരാണ് അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് കലയുടെ ലോകത്ത് എല്ലാ മേഖലകളിലും എഴുത്താണെങ്കിലും നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ഇനി കവിതയാണെങ്കിലും എല്ലാ മേഖലകളിലും ഒന്നും ഇടണ്ട ഒന്നും ഒന്നും ഇടരുത് എന്തെങ്കിലും ഒന്നും എന്തെങ്കിലും ഒന്നും ഇട്ടു കഴിഞ്ഞാൽ ആ ഒരു മാറ്റവും അതെ ഒന്നും ഇടരുത് അപ്പം എല്ലാ മേഖലകളിലും ഉയർച്ചകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഓണമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഓണമായിട്ട് പറയാനുള്ളതൊക്കെ തന്നെയാണ് നമ്മള് സന്തോഷകരമായിട്ടിരിക്കുക നമ്മളുടെ ഉള്ള നമുക്കുള്ളതിൽ തൃപ്തരാവുക കഴിയുന്നതും നമ്മൾ കച്ചവട തന്ത്രങ്ങളിൽ പെട്ടിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലേ ഓണം ആവുള്ളൂ എന്ന് ധരിക്കാതിരിക്കുക നമുക്കിതേ ഉള്ളൂ ഇതുകൊണ്ട് നമ്മൾ അപ്പുറത്തും ഒരു ജീവിതം ബാക്കി ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയില്ലേ അത് കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ ശീലിച്ചു തുടങ്ങി കഴിഞ്ഞ ഓണത്തിനും ഇങ്ങനെ തന്നെയായിരുന്നു സ്ഥിതി അതുകൊണ്ട് ഇനി വരുന്ന കാലവും വറുതിയുടെ കാലമായിരിക്കും കാരണം ഒരു കോവിഡ് കഴിഞ്ഞാൽ ഇനിയും ഇതേപോലെ മാരകമായ അസുഖങ്ങൾ അതെ പല പകർച്ചവ്യാധികളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജീവിതമേ ഉള്ളൂ മനസ്സിലാക്കുക കഴിയുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് കൂടുതൽ സ്നേഹിക്കുക തീർച്ചയായിട്ടും തങ്ങളുടെ കലയെയും സിനിമയെയും ഒക്കെ തുടർന്നും സപ്പോർട്ട് ചെയ്യും സ്നേഹിക്കും ഞാനും ഉറപ്പ് വരികയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ഓണാശംസകൾ നടനും സംവിധായകനുമായ ജോയ് മാത്യുവുമായി ഒരു ദീർഘ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒപ്പം കലാകാരിയും അധ്യാപികയുമായ ഡോക്ടർ ആർ എസ് അനുശ്രീ നിർവഹണം പി ബാലനാരായണൻ റിയ സഹകരണം രംഗനാഥ് ദേവി ആകാശവാണി കോഴിക്കോട് നിലയാംഗങ്ങളായ കെ എം നരേന്ദ്രൻ ജോൺ കുര്യൻ ഫഹദ് റാസ അവതരണം ആകാശവാണി കൊച്ചി നിലയം